ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിമീസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന 1 കിലോ അരിയുടെ ബീഫാണ്, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബീഫ്, 4 സവാള, 4 തക്കാളി, 7-8 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, നമുക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാം. അതിനുശേഷം ബീഫ് 1 കുക്കറിലേക്കിട്ട് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് ചോറ് തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 പാത്രത്തിൽ നെയ്യ്, 1 പാത്രത്തിൽ കുറച്ച് നെയ്യ് അരച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് ചൂടാക്കാം. അതിനുശേഷം 1 പാത്രത്തിൽ അളവിന് അരി എടുത്തിട്ട് അത് ചെറുതായിട്ട് വറുത്തതിന് ശേഷം നമ്മൾ 1 പാത്രം അരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 പാത്രം വെള്ളം വയ്ക്കണം. ഉപ്പും 1 ചെറുനാരങ്ങയും പിഴിഞ്ഞതും ഒഴിച്ച് അരി വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം 1 ചീനച്ചട്ടിയും എണ്ണയൊഴിച്ച് സവാള വറുത്തെടുക്കാം. കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് പോരാം. അതിനുശേഷം ബീഫിന് വേണ്ട മസാല തയ്യാറാക്കാം. 1 പാത്രത്തിൽ കുറച്ചെണ്ണയൊഴിച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും അതിലേക്കിട്ട് നന്നായിട്ട് മൂക്കുന്നത് വരെ വരയ്ക്കുക. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലേക്കിട്ട് നന്നായിട്ട് വരയ്ക്കുക. നല്ല വഴച്ച് വന്നതിന് ശേഷം തക്കാളിയും കൂടെ ചേർക്കുക. അതിനുശേഷം നമുക്ക് ചോറ് പാകമായിട്ടുണ്ടോയെന്ന് നോക്കാം. ഇനി നമുക്ക് ബീഫ്, വെന്ത ബീഫ് ബിരിയാണിക്ക് വേണ്ടിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുനേരം അത് കുറുകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 2 സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോറ് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ എസെൻസ്
അല്ല ചേർക്കുന്നത്, ഒറിജിനൽ പൈനാപ്പിൾ. ചിരകി വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിന് മേലെ മല്ലിയില, പുതിനയില വറുത്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചത് കുറച്ച് നേരം അടച്ച് കൊടുക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നല്ല